വെങ്ങുനാട് ദേശം ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെ ഉത്സവച്ചായയിൽ ആറാട്ട് ആഘോഷിച്ചു. ശനിയാഴ്ച പുലർച്ചയ്ക്ക് പുലിക്കോട് അയ്യപ്പൻകാവിലും കളരി കോവിലിനകത്തെ ശ്രീമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലും ആചാരാനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് പകൽ രണ്ടിന് ആന വാദ്യഘോഷങ്ങളോടെ ആറാട്ട് എഴുന്നള്ളത്ത് ശ്രീമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുലിക്കോട് അയ്യപ്പൻകാവിലേക്ക് പുറപ്പെട്ടു. നാലിന് അയ്യപ്പൻകാവിൽ പഞ്ചവാദ്യം തുടങ്ങി. അഞ്ചിന് മേളം അവസാനിപ്പിച്ച് എഴുന്നള്ളത്ത് കാവ് ഇറങ്ങി. എഴുന്നള്ളത്ത് രാത്രി 10 ഗായത്രിപ്പുഴയിലെ വിഷ്ണുപാദത്തിലെത്തി ആചാരച്ചടങ്ങായ ആറാട്ട് കുളിച്ച് കോവിലകത്തേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടത്തി. രാത്രി 11:30 എഴുന്നള്ളത്ത് ശ്രീമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെത്തി തിടമ്പിറക്കി. ഞായറാഴ്ച പുലർച്ചയ്ക്ക് 3 കോവിലകത്തിന് സമീപത്തെ മുതലിയാർക്കുളം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന അയ്യപ്പൻകാവിലേക്ക് രാത്രി എഴുന്നള്ളത്ത് തുടങ്ങി. എഴുന്നള്ളത്ത് കാവിലെത്തി പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയ്ക്ക് ശേഷം കുളത്തേരും, തുടർന്ന് വെടിക്കെട്ടോടെ ആറാട്ടാഘോഷം സമാപിക്കും. കൊല്ലങ്കോട് ദേശവിളക്കുകൾക്ക് സമാപനം കുറിച്ച് ശനിയാഴ്ച ആറാട്ടുത്സവത്തിന് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. ഗതാഗതം നിയന്ത്രിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൊല്ലങ്കോട് പോലീസ്, കൊല്ലങ്കോട് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, വ്യാപാരികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുമായി പലതവണ ചർച്ച ചെയ്ത് ക്രമീകരണം നടത്തിയിരുന്നു. കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പൻകാവിലേക്ക് എഴുന്നള്ളത്ത് വരുമ്പോൾ ഗതാഗതം നിയന്ത്രിക്കാനായിരുന്നു ധാരണ. വിവിധ ദേശവിളക്കുകൾ പൂർത്തിയായ വെള്ളിയാഴ്ച വരെ പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഗതാഗതം. കാര്യമായ ഗതാഗതക്കുരുക്കില്ലാതെ തന്നെ ദേശവിളക്കുകൾ നടത്താൻ പോലീസിന്റെ
ഗതാഗത ക്രമീകരണത്തിലൂടെ കഴിഞ്ഞു. ആറാട്ട് ദിവസമായ ശനിയാഴ്ച കൊല്ലങ്കോട് പോലീസിന്റെ നിയന്ത്രണത്തിന് അതീതമായിരുന്നു ഗതാഗത കുരുക്ക്. നെന്മാറ ഭാഗത്തുനിന്നും കൊല്ലങ്കോട് ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ വിത്തനശ്ശേരിയിൽ നിന്നും തന്നെ തിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നെന്മാറ പോലീസ് ഗതാഗതം തിരിച്ചുവിടാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമായത്. മുതലമട ഭാഗത്തുനിന്നും കൊല്ലങ്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കൊല്ലങ്കോട് പോലീസ് നിയന്ത്രിച്ചിരുന്നു. നിയന്ത്രണം തെറ്റി നെന്മാറ ഭാഗത്തുനിന്നും വന്ന വാഹനങ്ങൾ കൊല്ലങ്കോട് ടൗൺ മുതൽ കിലോമീറ്ററുകളോളം ഗതാഗത കുരുക്കുണ്ടാക്കി. ഇത് ആറാട്ട് എഴുന്നള്ളത്തിനെയും ബാധിച്ചു. ഒരു പ്രതിവിധി കാണുന്നില്ല. 5 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ ആറാട്ട് കമ്മിറ്റി ഇത്രയും ജനങ്ങളെ വലയിച്ച് ട്രാഫിക് സംവിധാനം മുഴുവൻ കുറവാക്കി എന്നും വർഷം തോറും 3.5 മണിക്ക് ബ്ലോക്ക് ചെയ്യുന്ന ഈ പരിപാടി ഇന്ന് 4.5 മണിയായിട്ടും ഇനിയും ഈ ഉത്സവ അതിനോട് സംബന്ധിച്ച് നടക്കുന്ന കലാപരിപാടിയൊന്നും മുന്നോട്ട് പോകുന്നില്ല. കുഞ്ഞുങ്ങളും ജനങ്ങളും ഒഴുക്കെ തന്നെ റോഡിൽ നിന്ന് വലയുകയും. പുലിക്കോട് അയ്യപ്പൻകാവിൽ നിന്നും ആറാട്ട് എഴുന്നള്ളത്ത് കാവിറങ്ങാൻ ഗതാഗത കുരുക്ക് തടസ്സമായി. അതിനാൽ ഉത്സവ കമ്മിറ്റിക്കാർ തീരുമാനിച്ചതിലും വൈകിയാണ് എഴുന്നള്ളത്ത് കാവിറങ്ങിയത്. ഗതാഗതം ഒരു പരിധിവരെ നിയന്ത്രിച്ച് ആറാട്ട് എഴുന്നള്ളത്തിന് വഴിയൊരുക്കാൻ കൊല്ലങ്കോട് പോലീസ് ഭഗീരഥ പ്രയത്നം തന്നെ നടത്തി. ശബരിമല തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും വാഹനങ്ങളും അന്തർസംസ്ഥാന ചരക്കുവാഹനങ്ങളും കൊല്ലങ്കോട് ടൗണിൽ നിയന്ത്രണങ്ങൾ അറിയാതെ എത്തിയത് ആറാട്ടോത്സവത്തിന് കൊല്ലങ്കോട് പോലീസ് നടത്തിയ എല്ലാ ക്രമീകരണങ്ങളെയും താളം തെറ്റിച്ചു. യു ടി വിനോസ്, പാലക്കാട്.